ബാലഗോപാലുമായി സംസാരിച്ച അഭിലാഷ് ജി നായർത്തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പല ക്ഷേമ പെൻഷനുകളും വൈകിയിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഈ ക്ഷേമ പെൻഷനുകളിൽ നിരവധി അനർഹരുണ്ടെന്ന് ധനമന്ത്രി തന്നെ സമ്മതിക്കുന്ന സാഹചര്യം. അത് ചെറിയ നമ്പർ അല്ല താനും. ഇത്രയധികം അനർഹർ എങ്ങനെ കടന്നുകൂടിയാ? മാത്രമല്ല, ഇതിപ്പോൾ ഒഴിവാക്കുമെന്ന് മന്ത്രി പറയുമ്പോൾ എങ്ങനെയാകും ഇവരെ ഒഴിവാക്കുക? രജനി, സംസ്ഥാനത്ത് നമുക്കറിയാം കേരളത്തിൽ ഒരു സവിശേഷ സാഹചര്യമാണ്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ നിരവധി ആളുകൾക്ക് ഈ ബോർഡ് ക്ഷേമ പെൻഷനുകൾ അടക്കം തന്നെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധകാല പെൻഷൻ തുടങ്ങി വിവിധ കാറ്റഗറികളിലായിട്ടാണ് 1600 രൂപ വീതം ആളുകൾക്ക് കൊടുക്കുന്നത്. അത്തരത്തിൽ 60 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം കണക്ക് പിന്നീട് 52-54 ലക്ഷത്തിനടുത്താണ് എന്ന് ധനകാര്യവകുപ്പ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഏകദേശം 60 ലക്ഷം ആളുകൾക്ക് ഈ പെൻഷൻ്റെ ആനുകൂല്യം എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ ഒരു ജനസംഖ്യ പരിശോധിച്ചാൽ തന്നെ 5-ലൊന്ന് ആളുകൾക്ക് ഈ പെൻഷൻ ലഭിക്കേണ്ട ഒരു സാഹചര്യം. ഈ പെൻഷൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം തന്നെ 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ആൾ ആയിരിക്കണം എന്നതാണ്. അത്തരമൊരു മാനദണ്ഡം പരിഗണിച്ചാൽ പോലും 60 ലക്ഷം പേർക്ക് എങ്ങനെ ഈ പെൻഷൻ അവർ അർഹരായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ധനമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്, അക്കാര്യത്തിൽ വലിയ തോതിൽ ക്രമക്കേടുണ്ടായിട്ടുണ്ട്. നിരവധി അനർഹരായ ആളുകൾ ഈ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിൽ സർക്കാർ ജീവനക്കാർ വരെയുണ്ട്. കുറേ ജീവനക്കാരെ അത്തരത്തിൽ ഒഴിവാക്കി. പക്ഷേ പ്രാദേശികമായി അടക്കം തന്നെ പലയിടങ്ങളിലും അർഹതയില്ലാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തടക്കം തന്നെ LDF രണ്ടാം സർക്കാരിൻ്റെ ഒരു തുടർഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ പെൻഷൻ വിതരണമായിരുന്നു. വലിയ തോതിൽ ആളുകൾക്ക് നേരിട്ട് പണം ലഭിക്കാൻ കഴിഞ്ഞു, അത്തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു നേട്ടമായിട്ട് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇടതുപക്ഷവും LDFഉം എല്ലാം തന്നെ കുറേ ആളുകളെ ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്തു. അത് പക്ഷേ ഒരു വലിയൊരു ബാധ്യതയായി സംസ്ഥാനത്തിന് മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ 60 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ പ്രതിമാസം ഏകദേശം 5000 കോടി രൂപയോളം കണ്ടെത്തേണ്ടി വരും. അത് ഒരു വലിയ ബാധ്യതയായി സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ വളരുന്നു എന്നതാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു പരിശോധന വേണം. അനർഹരായ ആളുകളെ ഒഴിവാക്കണം. അർഹരായ ആളുകൾ തന്നെ മാത്രമാണ് ഈ പെൻഷൻ ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രാദേശികമായിട്ടൊരു പരിശോധനയിലേക്ക് വീണ്ടും പോകുന്നു എന്നാണ് ധനമന്ത്രി പറയുന്നത്. അതനുസരിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് പഞ്ചായത്ത് തലത്തിൽ തന്നെ നടപ്പാക്കാൻ സാധ്യതയുണ്ട്. ആർക്കൊക്കെ പെൻഷൻ ലഭിക്കുന്നുണ്ട്, അവർ അർഹരാണോ എന്ന് പൊതുസമൂഹം കൂടി അറിയുന്ന രീതിയിലേക്കുള്ള ഒരു തുറന്ന പരിശോധനയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഏകദേശം 90,000 കിടപ്പ് രോഗികളുടെ ആശ്രിതർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ 1600 രൂപ വീതം. പക്ഷേ ഈ കിടപ്പ് രോഗികളായിരുന്നവർ അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കണക്കില്ല. പക്ഷേ ഇവർക്ക് കൃത്യമായി പെൻഷൻ, ഈ ആശ്രിതർക്ക് പെൻഷൻ ഇപ്പോഴും പോകുന്നില്ല. അത്തരത്തിൽ പലതരത്തിലും ഈ പെൻഷൻ കൊടുക്കുന്നതിൽ ഒരു മസ്റ്ററിങ്, അതായത് ഈ ആളുകൾ ഇപ്പോഴും അർഹരാണോ, ഇവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ തുടങ്ങി കൃത്യമായൊരു പരിശോധന പലയിടങ്ങളിലും നടക്കുന്നില്ല. അത്തരത്തിൽ വലിയ തോതിൽ സംസ്ഥാനത്തിൻ്റെ പണം അനാവശ്യമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. ഈ ബജറ്റിന് മുന്നോടിയായി ചെലവ് ചുരുക്കുന്നതിനെക്കുറിച്ച് ധനമന്ത്രി പരിശോധിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒരു വലിയ ചെലവായി മുമ്പിൽ നിൽക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ തന്നെയാണ്. ക്ഷേമ പെൻഷനുകൾ LDFൻ്റെ നയം തന്നെയാണ്, അതിൽ ഒരു മാറ്റവും വരത്തില്ല. പക്ഷേ ഇത്തരത്തിൽ അനർഹരായ ആളുകൾ ഈ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തി അവരെ പുറത്താക്കും എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. രജനി, എത്രത്തോളം വെല്ലുവിളിയുണ്ട് അഭിലാഷ് ഇത് സർക്കാരിന് മുന്നിൽ, അല്ലെങ്കിൽ അത്രത്തോളം വെല്ലുവിളിയാണോ ഇത്? ഇപ്പോൾ ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ കിടപ്പ് രോഗികളുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ ചുമതല കൊടുത്താൽ ഇത് പെട്ടെന്ന് കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള ഉടനടി ഒരു നടപടി തുടങ്ങുമെന്നുള്ള സൂചന എന്തെങ്കിലും ധനമന്ത്രി നൽകുന്നുണ്ടോ? രജനി, ഇതിൽ പലപ്പോഴും ഈ പെൻഷൻകാരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ രാഷ്ട്രീയമായൊരു പരിഗണനയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഗ്രൗണ്ട് ലെവലിലെ നമ്മുടെ അനുഭവങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ സൂചനകളാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുമെല്ലാം തന്നെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പെൻഷൻ, സർക്കാരിൻ്റെ ഒരു പെൻഷൻ കൂടി ലഭിക്കുന്ന ഒരു സഹായമുണ്ടായി. സർക്കാരിനൊപ്പം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളുടെ നേട്ടം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ ആളുകളെ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്തു. ആ സമയത്തൊക്കെ അർഹത പലപ്പോഴും ഒരു മാനദണ്ഡം ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം പല വളരെ കൃത്യമായ ചില കണ്ടീഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ആർക്കൊക്കെ പെൻഷൻ നൽകാം, ആർക്കൊക്കെ പെൻഷൻ നൽകരുത് എന്നത്. പക്ഷേ അത്തരമൊരു പരിഗണനയില്ലാതെ കൂടുതൽ ആളുകളെ ഈ സ്കീമിൻ്റെ ഭാഗമായി ചേർത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നത്. അതിൽ പലപ്പോഴും രാഷ്ട്രീയ ഘടകങ്ങൾ, രാഷ്ട്രീയ പരിഗണനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. അതിനി ഗ്രൗണ്ട് ലെവലിൽ പ്രാദേശികമായി വാർഡ് തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ പരിശോധന നടത്തി അത്തരത്തിൽ ഒഴിവാക്കണം എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത്. അതെത്രത്തോളം
എളുപ്പം എന്ന് നമുക്ക് പ്രധാനമായി പറയാൻ ആവില്ല. കാരണം വലിയ തോതിൽ രാഷ്ട്രീയമായ എതിർപ്പ് സി പി എമ്മിനകത്ത് തന്നെ ഒരുപക്ഷെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ പ്രാദേശികമായി നിരവധി ആളുകളെ പെൻഷൻ സ്കീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതൊരു തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ഭാഗത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനമന്ത്രി തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരത്തിൽ അനർഹരായ ആളുകൾ ഈ പട്ടികയിൽ കടന്നുകൂടിയത് വലിയ തോതിൽ ഒരു സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കുന്നു. അത് ഒഴിവാക്കിയേ മതിയാകൂ എന്നൊരു നിലപാടിലേക്ക് ധനമന്ത്രി എത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെലവ് ചുരുക്കൽ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് സംസ്ഥാനത്ത് മാറാൻ പോവുകയാണ്. കാരണം വലിയ തോതിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. വരുമാനം കുറഞ്ഞു തന്നെ വരുന്നു. ജി എസ് ടി അടക്കമുള്ള വരുമാനത്തിൽ കാര്യമായി ഒരു വർധന ഉണ്ടാകുന്നില്ല. പക്ഷേ അതേസമയത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ ചോർച്ച സംഭവിക്കുന്ന മേഖലകളിൽ പരമാവധി തടയാൻ പറ്റുമോ എന്ന് ധനമന്ത്രി പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലാണ്. അർഹരായ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ അതിൻ്റെ പേരിൽ അനർഹരായ ആളുകൾ എങ്ങനെ കടന്നുകൂടി അവരെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ 5000 സർക്കാർ ജീവനക്കാർ ഈ പട്ടികയിൽ വന്നു എന്നത് അമ്പരപ്പിക്കുന്ന ആ ഒരു കണക്കായിരുന്നു. ധനമന്ത്രി തന്നെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. അത്തരത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് ഈ ക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്ന ആളുകളുടെ പട്ടികയിൽ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഒരു ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നു എന്നാണ് ധനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്.